ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ സർക്കാർ വിട്ടുവീഴ്ച ചെയ്തതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനുകൾ നടത്തിവന്ന സമരം ഇന്നലെ ഒത്തുതീർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചത്. കൽപ്പറ്റയിൽ ഒരാൾ മാത്രമാണ് ഇന്ന് ടെസ്റ്റിന് ഹാജരായത്. മറ്റ് സ്ഥലങ്ങളിലും ചുരുക്കം ചില ആളുകളാണ് ടെസ്റ്റിന് എത്തിയത്. രണ്ടാഴ്ചയായി നിശ്ചലമായി കിടന്നിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ വീണ്ടും സജീവമാകും. പടിഞ്ഞാറത്തറ സ്വദേശി ഹക്കീം ജോലി ചെയ്യുന്ന ഒമാനിലേക്ക് തിരികെ പോകേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ ശേഷം തിരികെ പോകാമെന്നാണ് കരുതിയത്. ആദ്യ ശ്രമം പരാജയപ്പെട്ടതോടെ രണ്ടാമതും ടെസ്റ്റിനൊരുങ്ങി. അപ്പോഴാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത്. തൊട്ടു പിന്നാലെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സമരവും തുടങ്ങി. ഇതോടെ രണ്ടാം ടെസ്റ്റ് മുടങ്ങി. പിന്നീട് കാത്തിരിപ്പായിരുന്നു. ഇന്നലെ സമരം ഒത്തുതീർന്നതറിഞ്ഞ് ഇന്ന് ടെസ്റ്റിന് ഹക്കീം ശ്രമം നടത്തി. ഒടുവിൽ ഇന്ന് ഗ്രൗണ്ടിലെത്താൻ ഹക്കീമിനോട് ആവശ്യപ്പെട്ടു. അതിരാവിലെ തന്നെ കൽപ്പറ്റ പുളിയാർമലയിലെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഹക്കീമെത്തി. വൈകാതെ MVIയും സംഘവും സ്ഥലത്തെത്തി. ആദ്യം ഗ്രൗണ്ടിൽ എച്ചെടുത്തു. ശ്രമം വിജയിച്ചതോടെ പിന്നീട് റോഡ് ടെസ്റ്റായി. ആ കടമ്പയും വിജയകരമായി പൂർത്തിയാക്കിയതോടെ ഹക്കീം ഹാപ്പിയായി. ഞാൻ കഴിഞ്ഞ മാസം ഒരു ടെസ്റ്റ് എടുത്തതാണ്. അപ്പോൾ ഫെയിലായിപ്പോയി. പിന്നെ റീടെസ്റ്റിന് വന്നത്. അപ്പോൾ സമരമൊക്കെ ആയിട്ട് ആകെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ RTO പോയിട്ട് അവിടെ നിന്ന് ഒരു ഡേറ്റ് തന്നു. അങ്ങനെ വിദേശത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോഴും ഡേറ്റ് തന്നു. അപ്പോൾ ഞാൻ ഭാരത് ഡ്രൈവിംഗ് സ്കൂളിലാണ് പഠിച്ചത്, പണിയാർത്തറ. അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് ഡേറ്റ് കിട്ടി. അങ്ങനെ സമര കുത്തുതീർപ്പായതുകൊണ്ട് ഡേറ്റ് കിട്ടി, ടെസ്റ്റ് നടത്തി. ടെസ്റ്റ് പുനരാരംഭിച്ച ശേഷം ഹക്കീം മാത്രമാണ് ഇന്ന് കൽപ്പറ്റയിൽ ടെസ്റ്റിനെത്തിയത്. നാളെ മുതൽ കൂടുതൽ പേർ ടെസ്റ്റിനെത്തുന്നതോടെ ടെസ്റ്റ് ഗ്രൗണ്ട് വീണ്ടും സജീവമാകും. ഇന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചു. ഡ്രൈവിംഗ് സ്കൂളുകാർ നടത്തിയ 10-15 ദിവസത്തിന് മുകളിലായി നടത്തിയ സമരം ഇന്നലെ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേംബറിൽ വെച്ച് ഒത്തുതീർപ്പാവുകയും ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിക്കാനുള്ള കാര്യങ്ങളും ഇന്ന് മുതൽ തുടങ്ങി. അപ്പോൾ ഇനി മുതൽ നാളെ മുതൽ സ്കൂളുകാരൊക്കെ സജീവമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുവാനും അവർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നല്ല രീതിയിൽ പ്രാക്ടീസ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൽ ടെസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളൊരു കറക്റ്റ് വന്നില്ല. ആദ്യം അച്ച് നടത്തണം എന്ന് പറഞ്ഞ മന്ത്രി ആദ്യം അങ്ങനെ പറഞ്ഞു. ആദ്യം അച്ച് നടത്തണം, പിന്നീടാണ് റോഡ് ടെസ്റ്റ് നടത്തേണ്ടതെന്ന് പറഞ്ഞ ഒരു രീതി വന്നു. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് കൊടുക്കേണ്ടതെന്നുള്ള രീതിയിൽ നമുക്ക് കറക്റ്റായിരുന്നു വന്നില്ല. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്ന സമരം വിജയകരമായിരുന്നു എന്ന് അസോസിയേഷൻ അംഗങ്ങൾ പറയുന്നു. ഇല്യാസ്, ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.